വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11:16-19 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്നു പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ഞാനും അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വചന വിചിന്തനം. സമകാലികരെ വിമർശനമുനയോടെ കാണുന്ന ക്രിസ്തുവാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. ഈ തലമുറയുടെ അവസ്ഥ ദൗർഭാഗ്യകരമെന്ന് യേശു കുറ്റപ്പെടുത്തുന്നു. ചന്തസ്ഥലത്തിരുന്ന് കളിക്കുന്ന കുട്ടികളുമായി അവരെ ഉപമിക്കുന്നു. ഗൗരവമുള്ള ഒരു തീരുമാനമെടുക്കാൻ ആ കുട്ടികൾക്ക് കഴിയുന്നില്ല. കഴിവില്ലായ്മ എന്നത് യേശുവിൻ്റെ ഭാഷയിൽ ഒരു വലിയ പോരായ്മയാണ്. എന്താണ് അവരുടെ ആവശ്യമെന്ന് അവർക്ക് തന്നെ അറിയില്ല. സ്ഥാപകന യോഹന്നാനും യേശുവും ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ദൗത്യം ആരംഭിച്ചു. താപസിൻ്റെ ശൈലിയും വേഷത്തിലും പ്രത്യക്ഷപ്പെട്ട യോഹന്നാനെ പിശാചുബാധന എന്ന് മുദ്രകുത്തി. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. ഭോജനപ്രിയനും പാപികളുടെയും സ്നേഹിതനാണെന്നും അവനെ മുദ്രകുത്തി. അതും അവർക്കിടർച്ചയ്ക്ക് കാരണമായി. മറ്റുള്ളവർ എന്ത് ചെയ്താലും വിമർശനഭാവത്തോടെ അതിനെ സ്വീകരിക്കുന്ന നമ്മെ തന്നെയാണ് ക്രിസ്തു കുറ്റപ്പെടുത്തുന്നത്. എല്ലാം വിമർശിക്കുന്ന സ്വഭാവമുള്ളവർക്ക് അതിനു മാത്രമേ സമയം കണ്ടെത്താനാകൂ. വിമർശിക്കാൻ മാത്രം കഴിവുകളും സമയവും കളയാതെ പക്വതയോടെ പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകണം. ശാന്തരായി ജീവിക്കാനും സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കാനും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധാലുവാകുവാനും നമുക്കാകട്ടെ.